പ്രൈസ് പ്രി സലോഡ് ഹാലലുയാ സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ മനോഹരമായ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയ പ്രതി മക്കളെ നമുക്ക് ഒരുമിച്ച് ഹാലലു ഈ ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതി അമേൻ ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ സ്തുതിക്കുവാൻ സർവശക്തനായവൻ നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം കഴിഞ്ഞ മകൽ കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുരുപാലിച്ചതിന കരമൊക്കെ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ട് കഴിഞ്ഞ രാത്രി തന്നെ നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം പറഞ്ഞാട്ട് പ്രഭാതത്തിലെ ആരോഗ്യത്തോട് ഉണരുവാൻ സൗഖ്യം ൊരുവാൻ സന്തോഷത്തോടൊരു കർത്താവിന്റെ മുൻമുഖത്തേക്ക് നോക്കി എഹോവ നല്ലവനല്ലോ അവൻ്റെ ദയനേക്കുമ്പോൾ എന്ന് പറയുവാൻ കർത്താവ് അവസരം തന്നിരിക്കുന്നതിനായിട്ട് കർത്താവിന് നന്ദി പറയാം ഹാലെ ലൂയ ഹാലെ ലൂയ സ്തോത്രം 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 സ്ത്രോത്രം എഹോ നല്ലവനല്ലോ അവൻ്റെ ദേഹം നേക്കുമുള്ളത് സ്തോത്രം 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 കഥാവിന് നന്ദി പറഞ്ഞാട്ട് കർതാവിന് നന്ദി പറഞ്ഞാട്ട് കർത്താവിന് നന്ദി പറഞ്ഞാട്ട് കർതാവിന് നന്ദി പറഞ്ഞാട്ട് അമേന അനർത്ഥങ്ങൾ അപകടങ്ങൾ രോഗങ്ങൾ ദുഃഖങ്ങൾ കഷ്ടതകൾ പ്രയാസങ്ങൾ എന്നൊക്കെയും നമ്മളെ വിടുവിച്ച നമ്മുടെ കർത്താവിന് നന്ദി പറഞ്ഞാട്ട് പ്രിയപ്പെട്ടവരെ നന്ദി പറയുന്ന കാലത്ത് പിശുക്ക് കാണിക്കരുത് നന്ദി പറയാൻ മറന്നു പോകരുത് കഥാവ് നമുക്ക് ചെയ്ത നന്മകൾക്കായി സ്തോത്രം കുഷ്ഠരോഗികൾ അടുക്കൽ വന്ന് സൗഖ്യമായി മടങ്ങി പോയപ്പോൾ ഒരൊറ്റ കുഷ്ഠരോഗി മടങ്ങി വന്നു മടങ്ങി വന്ന് കർത്താവിനോട് താങ്ക് യു പറഞ്ഞു കഥാവ് പറഞ്ഞു ബാക്കി ുള്ളവർ ഇവിടെ പോയി എപ്പോഴും കർത്താവ് നന്ദി പറയാത്തവരെ നോക്കുന്നുണ്ട് അതുകൊണ്ട് കർത്താവ് ചെയ്ത നന്മകൾക്ക് നന്ദി പറയണം കഥാവ് നിങ്ങളെ പുലർത്തിയതിനെ സ്തോത്രം ചെയ്യണം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നടത്തുന്നതിന് സ്തോത്രം ചെയ്യണം കഥാവ് തന്ന ആയുഷന് നന്ദി പറയണം ആരോഗ്യത്തിന് നന്ദി പറയണം സ്വസ്ഥതയ്ക്ക് നന്ദി പറയണം സന്തോഷത്തിന് നന്ദി പറയണം കഥാവ് ചെയ്ത സകലത്തിനും ഈ പ്രഭാതി നന്ദി പറഞ്ഞു ആ കാരങ്ങളൊക്കെ ഉയർത്തി വീശി കർത്താവിന് നന്ദി പറഞ്ഞു ഹലി ലൂയ ഹലി ലൂയ സ്തോത്രം സങ്കീർത്തനക്കാരൻ സങ്കീർത്തനങ്ങൾ നൂറിൽ പറയുന്നു സകല ഭൂവാസികളുമായുള്ളവര് ഈ ഹോവയ്ക്ക് ആർപ്പിടുവീൻ ഐ സന്തോഷത്തോടെ ഹോ സേവിപ്പീൻ സംഗീതത്തോടെ അവൻ സന്നിധിയിൽ വരുവീൻ യഹോവ തന്നെ ദൈവം എന്ന അവൻ നമ്മെ ഉണ്ടാക്കി നാം അവനുള്ളവൻ ഉള്ളവരാകുന്നു അവൻ്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളും തന്നെ അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവേൻ അവൻ്റെ സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവീൻ യഹോവ നല്ലവനല്ലോ അവൻ്റെ ദയ എന്തേക്കുമുള്ളത് അവൻ്റെ വിശ്വസ്തത തലമുറ തലമുറയായും ഇരിക്കുന്നു യഹോവാ നല്ലവനല്ലോ അവൻ്റെ ദയ എന്തേക്കുമുള്ളത് അവൻ്റെ വിശ്വസ്തത തലമുറ തലമുറയായും ഇരിക്കുന്നു അതേ തലമുറ തലമുറയായി അവൻ്റെ വിശ്വസ്തത നമ്മുടെ മേലിരിക്കുന്നതിനായിട്ട് നമുക്ക് ചേർന്ന് കാര്യങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം കർത്താവ് നിങ്ങളെ ഈ പ്രഭാതത്തിൽ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നിങ്ങളും കണ്ണുകൾ അടച്ചാട്ടെ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കഴിഞ്ഞ പകലും കഴിഞ്ഞ രാത്രിയിലും ഞങ്ങളെ അത്ഭുതകരമായി നടത്തിയ അങ്ങയുടെ വിശ്വസ്തയ്ക്കായിട്ട് സ്തോത്രം കർത്താവ് അങ്ങ് നല്ലവണ് അങ്ങയുടെ ദയ എന്തേക്കുമുള്ളതാണ് അങ്ങയുടെ വിശ്വസ്ത തലമുറ തലമുറയോളം ഉള്ളതാണ് അതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു പിതാവ് ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെയും കർത്താവിൻ്റെ ആണിപ്പാടുള്ള കാര്യങ്ങൾ വെച്ച് അങ്ങ് അനുഗ്രഹിക്കുമാറാകണം അവരുടെ ആവശ്യങ്ങൾ ദൈവത്തിൻ്റെ കൃപയ ആഭരിക്കണം കർത്താവെ അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യണം ദൈവം അവരെ മാനിക്കണം കർത്താവരെ ഉയർത്തണം പരിശുദ്ധാന്മാരുടെ വലിയ ഇടപെടൽ തങ്ങളുടെ ജീവിതത്തെ വെളിപ്പെടുവാൻ കർത്താവ് ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കഥാവ് ഇത്രത്തോളം യഹോവ സഹായിച്ചല്ലോ ഇത്രത്തോളം യഹോവ പുലർത്തിയല്ലോ ഇനിയും നടത്തുവാൻ മതിയായവനാണല്ലോ കഥാവേ ഈ പ്രവാദി സന്ദേശത്തിന് നമ്മൾ അന്യ മക്കളെ അനുഗ്രഹിച്ചാട്ടെ അവരുടെ ആവശ്യങ്ങളിൽ കൃപ വ്യാപരിക്കണമേ കഥാവേ നിൻ്റെ കുഞ്ഞുങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ കർത്താവ് ചില അത്ഭുതങ്ങളെ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവ് ഇന്നു പകൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങൾ ഏതു വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നു അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ നിന്റെ കൃപ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് അങ്ങയുടെ സാന്നിധ്യം ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങളുടെ ജോലി വിഷയങ്ങളിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ കൃഷിയുടെ വിഷയങ്ങളിൽ തന്നെ കുഞ്ഞുങ്ങളുടെ വസ്തു സംബന്ധമായ വിഷയങ്ങളിലൊക്കെയും ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ കരം ചലിച്ച് ചില അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യുന്നതിനായി കർത്താവ് ചെയ്യുന്നതിനായി കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം അങ്ങ് പ്രവർത്തിച്ചു കഴിഞ്ഞതിന് നന്ദി പറയുന്നു അങ്ങയുടെ വിടുതലായിച്ചു കഴിഞ്ഞതിനായിട്ട് സ്തോത്രം മാത്രമല്ല കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ യൂട്രസിനോടുള്ള ബന്ധത്തിൽ അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവർ രോഗങ്ങൾ രോഗങ്ങൾ വർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് ബൽക്കാലം യൂട്രസിനോടും അതിനോടനുബന്ധമായി ഉണ്ടായിരിക്കുന്ന സകല അസ്വസ്ഥതകളിൽ നിന്നും യേശുവിൻ്റെ നാമത്തിൽ നിന്നും മക്കൾ വിടുവിക്കപ്പെടട്ടെ സൗഖ്യമാക്കുന്ന യേശുവിൻ്റെ കരം ഇന്നു പ്രഭാതത്തിൽ നീട്ടുന്നതിനായി ആരോഗ്യം കൊടുക്കുന്നതിനായി സൗഖ്യം കൊടുക്കുന്നതിനായി എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ ബുദ്ധിമുട്ടുകളും ചെറുതും വലുതുമായ സകല ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സ്റ്റോപ്പ് കർത്താവ് കഥാപി വിടുതൽ കൊടുത്തതിന് നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമീൻ 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 കഥാപി പ്രഭാതിൽ ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ആവശ്യങ്ങളിലൊക്കെയും കർത്താവിൻ്റെ വലിയ വിടുതലിലെ കാര്യം കർത്താവ് അയക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തുടർന്ന് നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കാൻ പോവുക ഇന്നത്തെ വചനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കും അതിൽ നിന്ന് ആശയങ്ങൾ നിങ്ങൾ തന്നെ മനസ്സിലാക്കിക്കോണം ഇയോബിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം പതിനേഴാമത്തെ വാക്യമാണ് വേദപുസ്തകത്തിൽ ആദ്യം എഴുതപ്പെട്ട പുസ്തകം എന്ന് പറയുന്നത് യോബിൻ്റെ പുസ്തകമാണ് യോബിൻ്റെ പുസ്തകം അഞ്ചാം മധ്യായും അതിൻ്റെ പതിനേഴാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനൊരു വാക്യം എഴുതി വെച്ചിരിക്കുന്നു വളരെ ശ്രദ്ധയോടെ കേട്ടാല് ജോബ് ചാപ്റ്റർ ഫൈവ് സെവൻറ്റീൻ ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവൻ സർവശക്തൻ്റെ ശിക്ഷ നി നിരസിക്കരുത് അപ്പം ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ ആത്മാവ് നമ്മളോട് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് കർത്താവ് ശാസിക്കും രണ്ട് കർത്താവ് ശാസിക്കുന്നത് ശാസനം ലഭിക്കുന്നത് ആരെയാണ് ആർക്കാ അവർ അനുഗ്രഹിക്കപ്പെട്ടവനാ അല്ലെങ്കിൽ അവൻ ഭാഗ്യവാനാണ് അതുകൊണ്ടാണ് കർത്താവ് ശാസിക്കുന്നത് മൂന്ന് സർവശക്തൻ്റെ ശിക്ഷ കർത്താവ് ശാസിക്കുമ്പോൾ ചിലപ്പോൾ ചില ശിക്ഷ അനുവദിച്ചാൽ അത് നിരസിക്കുകയും അരുത് ഈ മൂന്ന് കാര്യങ്ങൾ ദൈവാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു ഒന്ന് നമ്മുടെ കർത്താവ് ശാസിക്കുന്ന ദൈവമാണ് രണ്ട് അമേൻ അവൻ ശാസിക്കുന്ന മനുഷ്യൻ ആരാണ് ആരെയെങ്കിലും ദൈവം ശാസിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഭാഗ്യവാനാണ് മൂന്ന് സർവശക്തൻ്റെ ശിക്ഷ നീ നിരസിക്കുകയും അരുത് കർത്താവ് ശാസിക്കുമ്പോൾ അതിനെ നിരസിക്കാൻ പാടില്ല അതിനെ തള്ളിക്കളയാൻ പാടില്ല അത് അത് എപ്പോഴും എപ്പോഴും അതിനെ നല്ല രീതിയിൽ സ്വീകരിക്കുകയും തന്നെ ചെയ്യണം സദൃശ്യവാ മൂന്നാം അധ്യായം അതിൻ്റെ പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങളിൽ പറഞ്ഞ മകനെ യഹോയുടെ ശിക്ഷയെ നീ നിരസിക്കരുത് അവന്റെ ശാസ്ത്രീയങ്ങൾ മുഷികയും അരുത് അപ്പൻ ഇഷ്ടപുത്രനോട് ചെയ്യുന്നത് പോലെ യഹോവ താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു ഇവിടെയും അർത്ഥം മനസ്സിലായോ മകനെ യഹോവയുടെ ശിക്ഷയെ നിരസിക്കരുത് ഇവിടെയും പറയുന്ന കർത്താവ് ശിക്ഷിക്കും അവൻ്റെ ശാസന എങ്കിൽ മുഷിയുകയും വരുത് അവനെന്തെങ്കിലും പറയുമ്പോൾ അതിനകത്ത് നമുക്ക് മുഷിച്ചിൽ വരരുത് ആ ചെയ്യരുത് എന്ന് പറയുമ്പോൾ നമുക്കെപ്പോഴും ദേഷ്യം വരും അങ്ങനെ മുഷിയുകയും അരുത് അപ്പൻ ഇഷ്ടപുത്രനോട് ചെയ്യുന്നത് പോലെ ഒരു അപ്പനെ തൻ്റെ പ്രിയപ്പെട്ട പുത്രനോട് അമ്മേ അപ്പൻ ശിക്ഷിക്കാത്ത മനുഷ്യൻ എവിടെയുള്ളൂ എന്ന് അബ്രാഹലേഖനത്തിൽ പറയുന്നുണ്ട് കൗലുലേന്മാരത്ര എന്നും പറയുന്നുണ്ട് അതായത് മക് മക്കളെ ശിക്ഷിക്കാത്ത അപ്പന്മാർ ഭൂമിയിലുണ്ടെങ്കിൽ അത് മക്കളെ സ്നേഹമില്ല ഞാട്ട മക്കളെ ശിക്ഷിച്ച് വളർത്തണമെന്നാണ് ദൈവോചനം പഠിപ്പിക്കുന്നത് വടിയും ശാസനയും ജ്ഞാനത്തെ നൽകുന്നു വടിയെ സ്നേഹിക്കുന്നു തൻ്റെ മകനെ പകയ്ക്കുന്നു എന്നൊക്കെ സദൃശവാക്കി എഴുതിയിട്ടുണ്ട് അപ്പം അപ്പന്മാർ എന്തു ചെയ്യും തൻ്റെ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കും തൻ്റെ കുഞ്ഞുങ്ങളെ ശാസിക്കും അവർ അവരെ വഴക്കു പറയും അവർക്ക് ചിലപ്പം ചില ചെറിയ ശിക്ഷാ നടപടികളൊക്കെ സ്വീകരിക്കും കാരണം അവരെ നന്നാക്കിയെടുക്കാൻ വേണ്ടിയാണ് അപ്പൻ ഇഷ്ടപുത്രനോട് ചെയ്യുന്നത് പോലെ യഹോവ താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു ആവർത്തന തന്നെ പുസ്തകം എട്ടാം അധ്യായത്തിൽ വീണ്ടും വാക്യം അഞ്ചാം വാക്യം പറഞ്ഞു ഒരു മനുഷ്യൻ തൻ്റെ മകനെ ശിക്ഷിച്ചു വളർത്തുന്നത് പോലെ നിൻ്റെ ദൈവമായ ഹോവ നിന്നെ ശിക്ഷിച്ചു വളർത്തുന്നു എന്ന് നി മനസ്സിൽ ധ്യാനിച്ചുകൊള്ളുന്നു ഒരു മനുഷ്യൻ തൻ്റെ മകനെ എങ്ങനെ ശിക്ഷിച്ചു വളർത്തുന്നു അതുപോലെ നിൻ്റെ ദൈവമായ ഹോവ നിന്നെ ശിക്ഷ ശിക്ഷു വളർത്തുന്നു എന്ന് നിൻ്റെ മനസ്സിൽ നീ ധ്യാനിച്ചുകൊള്ളണം അമേൻ അപ്പം ഇതിനകത്തുനിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കുറച്ച് കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളെ ശിക്ഷിക്കുകയും നമ്മളെ ശാസിക്കുകയും ഒക്കെ ചെയ്യും അതിനകത്ത് നമ്മൾ മുഷിയരുത് പൊതുവേ ആരെങ്കിലും നമ്മളെ ശാസിക്കുമ്പോൾ ആരെങ്കിലും നമ്മളെ ശിക്ഷിക്കുമ്പോൾ ആരെങ്കിലും നമുക്ക് കറക്ഷൻ പറഞ്ഞു തരുമ്പോൾ എന്തുപറ്റും നമുക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നുവാൻ സാധ്യതയുണ്ട് ഇല്ലേ അല്ലേ ഇപ്പോൾ ഒരാൾ നമ്മളോട് കാര്യം പറയുക ആ വണ്ടി കുറച്ച് നീ ഭയങ്കര വേഗത്തിലാ വണ്ടി ഓടിക്കുന്നത് കേട്ടോ വണ്ടിയുടെ സ്പീഡ് കുറച്ച് കുറച്ച് ഓടിക്കുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉള്ളിൽ നമുക്കൊരു സന്തോഷക്കുറവ് വരും അത് മാനുഷികമായ രീതിയാണ് ഒന്ന് ഒരു ദൈവവൈദനെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവവൈദ്യം മനസ്സിലാക്കണം കർത്താവ് എന്നെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും അപ്പോൾ കർത്താവ് എന്നെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യാൻ ഇപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമോ ഇറങ്ങി വരണമെന്നില്ല കർത്താവ് ചിലരെ നിയോഗിക്കും നിന്നെ ശാസിക്കാൻ കർത്താവ് ചിലരെ നിയോഗിക്കും നിന്നെ ശിക്ഷിക്കാൻ നിന്റെ മാതാപിതാക്കളെ ദൈവം നിയോഗിച്ചാക്കിയതാ നിന്നെ ശാസിച്ച് ശിക്ഷിച്ച് വളർത്തുവാൻ അവരുടെ ശാസനം വരുമ്പോൾ നീ എതിർത്തു നിൽക്കരുത് അവരുടെ ശാസന വരുമ്പോൾ നീ മുഷിഞ്ഞു പോകരുത് അവർ വല്ലതും പറയുമ്പോൾ നിന്റെ മൊഹം വാടിപ്പോകരുത് കാരണം അമ്മേ ദൈവത്തിൻ്റെ നിയോഗത്തിലാണ് നിന്റെ മാതാപിതാക്കൾ നിന്നെ ശാസിക്കുകയും നിന്നെ ശിക്ഷിക്കുകയും ചെയ്യുന്നത് അതുപോലെ കർത്താവ് മറ്റു പലരെയും നമുക്ക് മുകളിലാക്കി വെക്കും നമുക്ക് ജ്യേഷ്ഠ സഹോദരങ്ങളെ ആക്കി വെക്കും നമുക്ക് ഗുരുക്കന്മാരെ ആക്കി വെക്കും കർത്താവിൻ്റെ ദാസന്മാരെ ആക്കി വെക്കും ദൈവസഭയെ ആക്കി വെക്കും അവരൊക്കെ നമ്മളെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ മുഷിഞ്ഞു പോയാൽ പ്രിയപ്പെട്ടവരെ നമുക്കൊരിക്കലും ജ്ഞാനികളായി തീരുവാനോ നന്നായി വരുവാനോ കഴിയത്തില്ല അതുകൊണ്ട് നമ്മളെ ശാസിക്കാനും ശിക്ഷിക്കാനും ശിക്ഷിക്കാനൊക്കെ ആരെയെങ്കിലുമൊക്കെ അനുവദിക്കണം ഐ മീൻ സദൃശ്യവാക്യത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട് കൂടെ കൂടെ ശാസനം കേട്ടിട്ടും ശാട്ട്യം കാണിക്കുന്ന നീക്കുപോക്കില്ലാതെ പെട്ടെന്ന് നശിച്ചു പോകും അപ്പോൾ കൂടെ കൂടെ ശാസനം കേട്ടിട്ടും ശാട്ട്യം കാണിക്കുന്നു പറഞ്ഞു പറഞ്ഞു മനസ്സിലാക്കിയിട്ടും എന്ത് ചെയ്താലും ഇത് കേൾക്കാത്തവൻ എന്താ അവൻ നീക്കി നശിച്ചു പോകും അപ്പോൾ നമ്മളെ ശാസിക്കാൻ നമുക്ക് ആൾ വേണം നമ്മളെ ശിക്ഷിക്കാൻ നമുക്ക് ആൾ വേണം നമ്മളെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ മുഷിഞ്ഞു പോകരുത് സദൃശ്യവാൃങ്ങൾ ഒമ്പതിൻ്റെ എട്ടിൽ വേറൊരു വാക്യമുണ്ട് പരിഹാസി നിന്നെ പരിഹാരിക്കണതിന് അവനെ ശാസിക്കരുത് അപ്പം പരിഹാസിയായിട്ടിരിക്കുന്നവന് അല്ലെങ്കിൽ ബോഷനായിട്ടിരിക്കുന്നവനെ ശാസിക്കരുത് എന്നാണ് പറയുന്നത് മറിച്ച് ജ്ഞാനിയെ ശാസിക്കുക അവൻ നിന്നെ സ്നേഹിക്കും ഞാനുമുള്ളവനെ ഒരുത്തും സ്നേഹ ശാസിച്ചാൽ അവനെ സ്നേഹിക്കും എടാ കൊച്ചേ നീ എന്തിനാണ് ഇത്രയും രൂപ ചിലവാക്കുന്നത് നിൻ്റെ കയ്യിൽ ഇത്രയും പൈസ ചിലവാക്കാനുണ്ടോ നീ കുറച്ച് ചിലവാക്കി എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ പറയുന്ന വ്യക്തിയോട് ദേഷ്യം വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ ശാസനം ഇഷ്ടപ്പെടുന്നില്ല മറിച്ച് മറിച്ച് ഒരു ദൈവവൈതിലാണെങ്കിൽ ആ അത് മനസ്സിലാക്കി അല്ലെങ്കിൽ അത് ശരിയാണല്ലോ ഞാൻ ഇത്രയും പൈസ ചിലവാക്കേണ്ട ആവശ്യമില്ലല്ലോ എടാ നിന്നോട് പറഞ്ഞിട്ടില്ലേ സമയത്തിന് ചർച്ചയിൽ പോകണം എന്ന് പറയുമ്പോൾ അയ്യോ ഇങ്ങനെ ആണോ എന്നോട് എന്നും ഇത് പറയാൻ എന്ന് തോന്നാതെ ശരിയാണല്ലോ ദൈവകാര്യത്തിൽ ഞാൻ കൃത്യത പുലർത്തിയാൽ ദൈവം എൻ്റെ കാര്യത്തിൽ കൃത്യത പുലർത്തുമല്ലോ എന്ന് തോന്നണം ആരെങ്കിലുമൊക്കെ നിങ്ങളെ ശാസിക്കാനുണ്ടാകണം ആരെങ്കിലുമൊക്കെ നിങ്ങളോട് ചോദിക്കാനുണ്ടാകണം എല്ലാവർക്കും തോന്നും ഞാൻ ജാനിയാണെന്ന് പക്ഷേ അത് തെറ്റാ നമ്മളെ നമ്മൾ പോകുന്ന വഴിയിൽ തെറ്റുകൾ വരുമ്പോൾ അത് പറഞ്ഞു തരുവാൻ നമ്മുടെ ജീവിതത്തിൽ ദൈവമാക്കി വെച്ചിരിക്കുന്ന ആളുകളുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധയോടെ കേൾക്കുകയും നമ്മുടെ ജീവിതത്തിൽ കറക്ഷൻസ് വരുത്തുകയും ചെയ്താൽ പ്രിയപ്പെട്ടവരെ നമുക്ക് വലിയ ജയകരമായ ജീവിതം നയിക്കാൻ കഴിയും സദൃശ്യവാക്യങ്ങൾ ഒമ്പതിൻ്റെ ഒമ്പതിൽ പറഞ്ഞ് ജ്ഞാനിയെ പ്രബോധിപ്പിക്കുക അവൻ ജ്ഞാനം വർദ്ധിപ്പിക്കും നീതിമാനെ ഉപദേശിക്കുക അവൻ വിദ്യാഭിവൃദ്ധി പ്രാപിക്കും അപ്പം മറ്റുള്ളവർ നമ്മളെ ഉപദേശിക്കുമ്പോൾ പ്രബോധിപ്പിക്കുമ്പോൾ നമ്മൾ പോകാതെ പ്രബോധനം ഇഷ്ടപ്പെടാ ഇഷ്ടപ്പെടാത്തവൻ പോഷനാണ് അമേൻ ഒരു നമ്മളെ നമ്മൾ നമ്മളെ ഇപ്പം നമുക്കറിയാം നമ്മുടെ മാതാപിതാക്കൾ നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മുടെ മുഖം കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറും കുറച്ച് അങ്ങ് നമുക്ക് ദേഷ്യം വരും ഒരാൾ നമ്മളെ കുറച്ചു നേരം വഴക്ക് പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ അങ്ങനെ ആകാതെ നമ്മളെ ആരെങ്കിലും ശാസിക്കുമ്പോൾ ഓക്കെ താങ്ക് യു ഞാനത് കറക്റ്റ് ചെയ്യാം എന്ന് സന്തോഷത്തോടെ പറയുകയും ജീവിതത്തിൽ അതിനെ കറക്ഷൻ ലീക്ക് കൊണ്ടുവരികയും ചെയ്താൽ അത് അനുഗ്രഹമായി തരും അമീൻ ഒരാൾ പറയും അമോനെ ഇങ്ങനെ നീ ടൈം മാനേജ് ചെയ്യും നീ എന്തിനാ ഈ ടൈം അങ്ങനെ വേസ്റ്റാക്കി കളയുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ ദേഷ്യത്തോടല്ല നോക്കേണ്ടത് സ്തോത്രം ദൈവമേ നീ എനിക്ക് തന്ന ഉപദേശത്തിനായി എന്ന് പറഞ്ഞ് അമീൻ ശാസനയെ ഇഷ്ടം പ്പെടുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ അവർ ശാസനെ ഇഷ്ടപ്പെടണം ദൈവം ശാസിക്കും ഇന്ദു സ്വർഗത്തിൽ നിന്ന് ദൈവം ശാസിക്കത്തില്ല ദൈവം എന്ത് ചെയ്യും തന്നെ വചനത്തിലൂടെ നമ്മളെ ശാസിക്കും മാതാപിതാക്കളിലൂടെ നമ്മളെ ശാസിക്കും ജ്യേഷ്ഠന്മാരിലൂടെ നമ്മളെ ശാസിക്കും കർത്താവിൻ്റെ ദാസന്മാരിലൂടെ നമ്മളെ ശാസിക്കും നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ടവരിലൂടെ ഒക്കെ കർത്താവ് നമ്മളെ ശാസിക്കാനും നമ്മളെ വളർത്തുവാനും ശ്രമിക്കും അതുകൊണ്ട് ശാസന വെറുക്കരുത് ശാസനയെ ഇഷ്ടപ്പെടണം ശാസനയെ സ്നേഹിക്കണം ശാസനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ചാൽ ജീവിതം അസാധാരണമായി തീരും കേട്ടോ ഈ വചനങ്ങൾ കർത്താവ് നിങ്ങളെ നിങ്ങൾക്ക് ഈ ിൽ നിങ്ങളോടുള്ള സ്നേഹത്തിൽ നിങ്ങളെ ഒത്തിരി കഥാപ് സ്നേഹിക്കുന്നതുകൊണ്ട് ഈ വചനം നിങ്ങളെ കേൾപ്പിച്ചതാണ് കേട്ടോ ഇന്ന് ആദ്യമായിട്ട് ഈ വചനം ആരെങ്കിലും കേൾക്കുകയാണെങ്കിലും പ്രിയപ്പെട്ട സഹോദര സഹോദരി ദൈവം നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നത് ഈ വചനം നിങ്ങൾക്ക് തന്നതാണ് അതുകൊണ്ട് ശാസിക്കാൻ ആളുകൾ നമുക്ക് വേണം അതാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ദൈവം നമ്മളെ ശാസിക്കും ദൈവം നമ്മളെ ശിക്ഷിക്കും അവൻ ദൈവം ശാസിക്കുന്നു ശിക്ഷിക്കുന്നു അപ്പനായതുകൊണ്ട് ഒരപ്പൻ തൻ്റെ മക്കളെ ശാസിച്ച് ശിക്ഷിച്ച് വളർത്തുന്നത് പോലെ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മളെ ശാസിച്ച് ശിക്ഷിച്ച് വളർത്തും ഈ വചനങ്ങളാൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും ശക്തമായി നടക്കുകയും സമാധാനിപ്പിക്കുകയും ദൈവവചനത്തിൻ്റെ ആഴങ്ങളിൽ കൂടുതൽ കൊണ്ടുപോവുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എഴുന്നേറ്റ് പ്രകാശിക്കുക നമ്മുടെ പ്രകാശം വന്നിരിക്കുന്നു യഹോവയുടെ തേജസ് നമ്മുടെ മേൽ ഉദിച്ചിരിക്കുന്നു ഗോഡ് ബ്ലസ് യു God bless you. God bless you.